ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് കുഴിമന്തി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് 1 കിലോ വലിയ പീസ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ പീസ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലോട്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് പട്ട, ഏലക്ക, ഗ്രാമ്പൂ 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പൊടിച്ച കുരുമുളക് 1 ടീസ്പൂൺ, പൊടിക്കാത്ത കുരുമുളക് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ചെറിയ ജീരക ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 പാക്ക് ചിക്കൻ മാഗി ക്യൂബ്, അതായത് 2 കട്ട, അതാണ് ഇതിലോട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് കളറും ചേർക്കുന്നുണ്ട്, 1 പിഞ്ച് കളറ്. ചിക്കനിൽ ചേർക്കുന്ന അതേ കളർ കേട്ടോ, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ. ഇവ കൂടെ ചേർത്തിട്ട് നല്ലപോലെ കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ എല്ലായിടത്തും ഇത് എത്തുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റും ഷെയറും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് മൂടി വെച്ച സമയത്തിനുള്ളിൽ നമുക്ക് അരി കുതിരാനായിട്ട് വയ്ക്കാം. 1 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ 2 മണിക്കൂർ വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ അടുപ്പിലേക്ക് മാറ്റി മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 1 ഇനം വരെ പൊരിച്ച് എടുത്ത് വെക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉണക്ക നാരങ്ങ 2 എണ്ണം കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 90% വേവുന്നവരേക്കും നമ്മൾ വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചോറ് വാർത്തെടുക്കണം. ഇതുപോലെ ഊറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് ദം ചെയ്യുന്നത്. അപ്പോഴേക്കും ചിക്കൻ നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ കവർ ചെയ്യുന്ന ചിക്കൻ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ റൈസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും റൈസ് ഒന്ന് നീക്കിക്കൊടുക്കാം. ഇനി ഈ റൈസിലോട്ട് ഒരല്പം റെഡ് കളറ് കലക്കി വെച്ചത്, വെള്ളത്തിൽ കലക്കിയെടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ക്രോസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ യെല്ലോയിഷ് കളറും കൂടെ ചേർത്ത് ക്രോസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർക്കുന്നത് നല്ല കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകാണ്. തണ്ടോട് കൂടിയിട്ടുള്ള പച്ചമുളകാണെങ്കിലും മതി. ഈ പച്ചമുളക് ചേർത്തതിന് ശേഷം ഇതിൽ ഇനി ആവശ്യമുള്ളത് ഇതിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി കണൽ, ചിരട്ട കണലാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ചിരട്ട കണൽ വെച്ച് ഇതിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കാം. അതിൻ്റെ മേലെ ഒരു ദമ്മിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച ചെമ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. സൂപ്പറായിട്ടുള്ള കുഴിമന്തിയാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.